അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഇന്നത്തെ യാത്ര കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാരുടെ ചാരത്തേക്കാണ്. ചേക്കു ഹാജി, ആയിഷ ഹജ്ജുമ്മ എന്നിവരുടെ മൂത്ത മകനായി കരുവമ്പൊയിലിലെ ആലൂർ പൊയിൽ വീട്ടിൽ 1950 കാന്തപുരം മുഹമ്മദ് മുസ്ലിയാർ ജനിക്കുന്നത്. 5 വയസ്സിൽ കരുവമ്പൊയിലിലെ സിറാത്തുൽ മുസ്തഖീം മദ്രസയിൽ നിന്നും വിദ്യാഭ്യാസം തുടങ്ങിയ കാന്തപുരം ഉസ്താദ് തലപ്പെരുമെണ്ണ, കരുവമ്പൊയിൽ, മങ്ങാട്, കോളിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പ്രാഥമിക മതവിദ്യാഭ്യാസം നേടി. 1974 അവസാനത്തിൽ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്നും മതബിരുദം നേടിയ ഉസ്താദ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രഥമവും പ്രധാനിയുമായ ശിഷ്യനായിരുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് കീഴിൽ കാന്തപുരം ജുമാ മസ്ജിദിൽ 2 മുദരിസായിട്ടായിരുന്നു ഉസ്താദിൻ്റെ തുടക്കം. 3.5 കാലം കാന്തപുരത്ത് മുദരിസായി ഉസ്താദ് സേവനം ചെയ്തു. കരുവമ്പൊയിൽ സ്വദേശിയായ ഉസ്താദിൻ്റെ പേരിൻ്റെ കൂടെ കാന്തപുരം എന്ന് പേര് വരാൻ കാരണവും അതുതന്നെയാണ്. 2007 ഉസ്താദ് ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയ കാരന്തൂരിലേക്ക് മാറുന്നത്. സമസ്ത കേരള ജമാഇയത്തുൽ ഉലമയുടെ സെക്രട്ടറിയായിരുന്ന മഹാനവറുകൾ, പണ്ഡിതൻ, മുസ്ലിം കർമ്മശാസ്ത്ര പഠനരംഗത്തെ വിദഗ്ധൻ, പ്രഭാഷകൻ, എഴുത്തുകാരൻ, സംഘാടകൻ തുടങ്ങിയ രംഗങ്ങളിലെല്ലാം കൈയൂറ്റവരായിരുന്നു. ഉസ്താദിൻ്റെ പഠനങ്ങളും ഫത്വകളും പ്രഭാഷണങ്ങളും മുസ്ലിം സാമൂഹ്യ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. 1975 കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ തന്നെ കീഴിൽ കാന്തപുരം അസീസിയ അറബിക് കോളേജിൽ വൈസ് പ്രിൻസിപ്പളായിട്ടായിരുന്നു അധ്യാപന തുടക്കം. എ പി ഉസ്താദിൻ്റെ അഭാവങ്ങളിൽ 100 പണ്ഡിതർക്ക് സ്വഹീഹുൽ ബുഖാരി ഓതിക്കൊടുത്തിരുന്നത് ഉസ്താദായിരുന്നു. സമസ്ത കേന്ദ്ര മുഷാവറയുടെ സെക്രട്ടറിയായിരുന്ന ഉസ്താദിന് കേരളത്തിനകത്തും പുറത്തും 1000 ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. കരുവമ്പൊയിൽ ജുമാ മസ്ജിദ് ഉൾപ്പെടെ നിരവധി മഹല്ലുകളിലെ ഖാദിയുമായിരുന്നു മഹാനവറുകൾ. നല്ല ലളിതമായ ജീവിതവും വർത്തമാനവുമായിരുന്നു ചെറിയ എ പി ഉസ്താദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആശയ സംവാദവേദികളിലെ മുഖ്യ പങ്കാളിയായിരുന്നു മഹാനവറുകൾ. പൂനൂര്, പുളിക്കൽ, പട്ടാമ്പി, പെരുമ്പാവൂർ, കൊട്ടപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ചുണ്ടായ സംവാദങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഷാഫി മദ്ഹബിലെ പ്രബല കർമ്മശാസ്ത്ര ഗ്രന്ഥമായ തുഹ്ഫയിൽ അഗാധമായ പാണ്ഡിത്യം മഹാനവറുകൾക്കുണ്ടായിരുന്നു. പഠിക്കുന്ന കാലം തൊട്ടേ വാള് പറയാറുള്ള എ പി ഉസ്താദ് കേൾവിക്കാർക്ക് ഒട്ടും സംശയം ഉണ്ടാകാത്ത വിധം വിഷയങ്ങളെ സമർത്ഥമായി കൈകാര്യം ചെയ്തിരുന്നു. 1976 കോഴിക്കോട് കാരാപറമ്പിലെ മഹല്ല് കാരണവന്മാർ കാന്തപുരം എ പി ഉസ്താദിനെ സമീപിച്ച് പ്രഗത്ഭനായ ഒരു ഖത്തീബിനെ വേണമെന്ന് ആവശ്യപ്പെട്ടു. കാന്തപുരം ഉസ്താദ് ചെറിയ എ പി ഉസ്താദിനെ അവർക്ക് ഏർപ്പാടാക്കി കൊടുത്തു. 1 നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ മറ്റൊരാളെ തരാം എന്നും എ പി ഉസ്താദ് അവരോട് പറഞ്ഞു. ആദ്യത്തെ വെള്ളിയാഴ്ചയിലെ ഖുതുബയും നിസ്കാരവുമെല്ലാം കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ അടുത്ത ആഴ്ചയും നിങ്ങൾ വരണമെന്ന് ഉസ്താദിനോട് പറഞ്ഞു. അടുത്ത ആഴ്ച വന്നപ്പോൾ ഉസ്താദിനെ ഖതീബായി അവിടെ നിയമിക്കുകയും ചെയ്തു. പിന്നീട് നീണ്ട 46 കാരാപ്പറമ്പ് ജുമാഅത്ത് പള്ളിയിലെ ഖതീബായിരുന്നു ചെറിയ എ പി ഉസ്താദ്. ജുമുഅകൾക്ക് ശേഷം ചെറിയ എ പി ഉസ്താദ് നടത്തുന്ന 10 പ്രസംഗം കേൾക്കാൻ ധാരാളം ആളുകൾ എത്തിയിരുന്നു. അവസാനം ഉസ്താദിൻ രോഗം ബാധിച്ചതും കാരാപ്പറമ്പ് ജുമാ മസ്ജിദിൽ വെച്ചാണ്. ഓർമ്മ വെച്ച കാലം മുതൽ മരണം വരെ ദീനിനു വേണ്ടി സമയം ചിലവഴിച്ച മഹാനവറുകൾ 2022 നവംബർ 20 ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു തആല ഉസ്താദിനോടൊപ്പം നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ.